അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഐസാസ് വേൾഡ്. നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള റെസിപ്പി എന്നത് നിങ്ങൾക്ക് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിത് വളരെ വേഗം തന്നെ ചെയ്തെടുക്കാം. ഒരു രണ്ട് മൂന്ന് ചേരുവകൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 5 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 5 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേഗം അലിഞ്ഞു കിട്ടാനും ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിടാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് ചെറു തീരാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. കാരണം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പാലിനൊരു ചെറിയൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്നോ രണ്ടോ സ്പൂണ് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എങ്കിലേ നമ്മളെ ആ തിക്കായിട്ടുള്ള ഒരു ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിടാം. ഇപ്പോൾ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതൊന്ന് തീ ഓഫ് ആക്കിയിടാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രീസറിലോട്ട് മാറ്റുന്നുണ്ട്. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിലോട്ട് വേണ്ടത്. ഞാനിപ്പോൾ പിയോണിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. കുറച്ചധികം തന്നെ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്. 1 കപ്പ് ക്രീമിലോട്ട് 1¼ കപ്പ് പാൽ തന്നെ മതിയാവും. ആ ഒരു ഇതിന് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ 2 കപ്പ് ക്രീമിലോട്ടാണ് ഒരു 1½ കപ്പോളം പാലെടുത്തിട്ടുള്ളത്. ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. പിന്നെ വിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് തന്നെ ഫോൾഡ് ചെയ്യാൻ നോക്കുക. ആദ്യം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ട് അങ്ങനെ കൂട്ടി കൊടുക്കുക. നല്ലപോലെ തന്നെ വിപ്പായിട്ട് വരണം. എങ്കിലേ ആ ഒരു തിക്കായിട്ടുള്ള ക്രീമായിട്ട് വരണം. അതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക് വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കുക കേട്ടോ. എഗ് ബീറ്റർ തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നതാവും എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു തിക്കിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ആക്കിടാം. ഇപ്പോൾ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സറുണ്ടല്ലോ, ഇത് നല്ല പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് പത്തിച്ചെടുക്കാം. ഇനി നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മളെ ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മിക്സർ നമ്മളെ ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം. 1-2 സ്പൂൺ ഇട്ടതിന് ശേഷം ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. സ്പേസിൽ വെച്ചിട്ട് സാവകാശം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ ഇതിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 4-5 മണിക്കൂർ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിതാ ഒരു പാത്രം പോലെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ഒറിയോ ബിസ്ക്കറ്റ് ആണ് വേണ്ടത്. ഇതിൽ ക്രീം നമുക്കൊന്ന് മാറ്റാം. പിന്നെ 2 ഒറിയോൻ്റെ ബിസ്ക്കറ്റ് ഞാൻ 1½ തന്നെ മതിയാവും. ഇത് ഇതിൻ്റെ ഉള്ളിലെ ക്രീമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ബിസ്ക്കറ്റ് മാത്രം ഒന്ന് മാറ്റിയെടുക്കാം. ഞാൻ എല്ലാം ഇതുപോലെ ക്രീമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഐസ്ക്രീമിലോട്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
കുറച്ചും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കാം. ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എളുപ്പത്തന്നെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് സ്റ്റീൽ പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റീൽ പാത്രത്തിലാക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കണേക്കാട്ടും എളുപ്പത്തന്നെ സെറ്റായി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു 4-5 മണിക്കൂർ തന്നെ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ രണ്ടും ഞാനിതുപോലെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് മേലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. കാരണം ഇതൊന്ന് നമ്മൾ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഐസ് ക്രിസ്റ്റൽ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതും ഇതുപോലെ തന്നെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ രണ്ടും ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും തന്നെ ഒരു 4-5 മണിക്കൂർ, ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യാൻ വെക്കണം. എങ്കിലേ അത് നല്ല പോലെ തന്നെ സെറ്റായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ ഞാനിത് 5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കട്ടെ എന്താണെന്നറിയില്ല. ആ നല്ല പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുമല്ലോ, ആ ഒരു സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് കഴിക്കുന്ന തിക്കായിട്ടുള്ള ഐസ്ക്രീമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റിയാണ്. എന്താ പറയുക, കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാമല്ലോ. ഒരു 2-3 ചേരുവകളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. പിന്നെയായിട്ട് ഞാനൊരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കണം. സ്കൂപ്പ് ചെയ്യുമ്പോഴിന് മുന്നെയായിട്ട് നമ്മൾ ഈ ഒരു സ്പൂണ് നമ്മൾ ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുക. അപ്പം നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ഐസ്ക്രീം കരുതിയിലേറെ നല്ല പോലെ തന്നെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീം ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ ഒന്ന് അറിയിക്കണം. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.